দে তাড়ি কাস সম അജയാണ് ഷീ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു എക്സ്പെരിമെൻ്റൽ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ വാഹ പിടിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് ലൂറുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇത്രയും ലൂറുകൾ ഉപയോഗിച്ചപ്പോഴും തോന്നിയൊരു കാര്യം, വാഹയ്ക്ക് അങ്ങനെ ലൂറുകളിലൊരു പ്രത്യേകത, ഇന്ന ലൂറ് തന്നെ വേണമെന്നൊരു പ്രത്യേകത ഉണ്ടായിട്ട് തോന്നില്ല. അതിൻ്റെ അടുത്തൂടെ സ്നേക്ക് ഹെഡ് ഫിഷ് ആകുമ്പോഴത്തേന് അതിൻ്റെ അടുത്തൂടെ പോകും, എന്തെങ്കിലും അനക്കം ഉണ്ടാക്കി പോകുന്ന കാണുമ്പോഴത്തേക്ക് കയറി അറ്റാക്ക് ചെയ്യാനാണ് ചാൻസ്. ഞങ്ങൾക്കിതുപോലെ ഒരു വാഹയെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കരയ്ക്കെടുത്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ വായിക്കകത്തോടൊരു വാലുണ്ട്. നോക്കിയപ്പോൾ ഇതൊരു പന്നിയിലിയാണ്, പന്നിയിലിയുടെ വാലാണ്. അപ്പോൾ അത് വെട്ടി പന്നിയിലിയ വരെ വെട്ടി ഉള്ളിലാക്കാനുള്ള കഴിവുള്ള മീനാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഈ ഇട്ടേക്കുന്ന ലൂറ് ഏതാണെന്ന് പറഞ്ഞാലും അതിൻ്റെ ഷേപ്പും കളറും ഒന്നും അതിനൊരു ഫാക്ടറല്ലെന്ന് എനിക്കൊരു തോന്നി. അപ്പോൾ ഇന്നിത് കണ്ട ജസ്റ്റ് ഒരു കമ്പും കഷ്ടമാണ്. ഞാനിതിപ്പോൾ ഫ്രണ്ട് ചുമ്മാ ഇങ്ങനെ വെട്ടി ബാക്ക് ഹുക്ക് അവിടെ എവിടെയും തട്ടായിരിക്കാൻ വേണ്ടി ഒന്ന് കൂർപ്പിച്ചുകൂടെ വെച്ചതേ ഉള്ളൂ. ഈ കമ്പും കഷ്ണത്തിൽ ഹുക്ക് സെറ്റ് ചെയ്ത് മീൻ പിടുത്തമാണ് നമ്മുടെ എക്സ്പെരിമെൻ്റ്. എന്തുമായാലും നമുക്ക് അതേ ഹുക്ക് ചെയ്യാം. ഹുക്ക് സെറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മുടെ പഴയ വീഡിയോയിൽ, തടി കൊണ്ട് ലൂറുണ്ടാക്കുന്ന വീഡിയോയിലുണ്ട്. അപ്പോൾ അത് വെച്ച് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആ ഹുക്ക് അങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതേ തടി കഷ്ണം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ. ഇപ്പോൾ ഈ നമുക്ക് പോയി വാഹ അടിക്കുമോ ഇല്ലയോ നോക്കാം. ഓ പോയി ഷിറ്റ്. അതെ, ഹുക്കപ്പായില്ല, പോവുകയും ചെയ്തു. നമ്മള് ഇതിൻ്റെ ഹുക്കിന് പക്ഷേ പ്രശ്നമൊന്നുമില്ല, എന്താ പറ്റിയെന്ന് അറിയത്തില്ല. ഹുക്കപ്പായില്ല, നല്ലൊരു സ്ട്രൈക്കും കുറച്ചു നേരം ഉണ്ടായിരുന്നത്. ഇടയ്ക്ക് തടിയേലേ, ആ തടിയേലെ പാടൊക്കെ ഉണ്ട്, കടിച്ച പാടൊക്കെ ഉണ്ടോ? ഇത്ര ക്ലിയർ ആയിട്ടില്ലാണ്ട് തടി ഇളകിയിട്ടൊക്കെ ഉണ്ട്. നല്ലൊരു സ്ട്രൈക്ക് ആയിരുന്നു. ശരിക്കും ഈ വീഡിയോ ഞാൻ ഒരു മീനെ പിടിച്ചിട്ടിടാനൊക്കെയാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇപ്പം പുറത്തോട്ടൊന്ന് പോക്ക് നടക്കത്തില്ലല്ലോ. ഇതിപ്പം ഷൂട്ട് ചെയ്തിട്ട് കുറേ നാളായി, ഒരുപാട് നാളായി. എനിക്ക് തോന്നുന്നു 2-3 മാസത്തോളമായി. ഞാൻ അതുമായിട്ട് പലരുടെ ഏരിയയിലും എല്ലായിടത്തും സ്ട്രൈക്കാണ് കിട്ടുന്നത്. പക്ഷേ അതെല്ലാം കൊണ്ട് ഹുക്കപ്പ് ആവുന്നില്ല. ഇനിയിപ്പോൾ അതിൻ്റെ ആ ഷേപ്പ് കൊണ്ടായിരിക്കും ഹുക്കപ്പ് ആകാൻ പാടാണ്. എന്തായാലും അതിലൊരു മീനെ അടിച്ച് കരയ്ക്ക് ലാൻഡ് ചെയ്യിക്കുന്നൊരു വീഡിയോ ഞാൻ എന്തുമായാലും ഇടും. അപ്പം ഈ ഒരു വീഡിയോ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിക്കാണല്ലോ. ഈ മീൻ സ്നേഹിക്കട് പോകാത്തിപ്പെട്ട മീനുകൾ അതിൻ്റെ അടുത്തൂടെ എന്തെങ്കിലും ഒരു അനക്കം വെച്ച് അതിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ അനക്കം വെച്ച് പോയി കഴിഞ്ഞാൽ അത് അത് ഏരിയാന്നും പറഞ്ഞ് വന്ന് അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്, നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് ഇന്ന ഷേപ്പോ കളറോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും വേണമെന്നില്ല. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ കൂടുതൽ അട്രാക്റ്റ് വരുമായിരിക്കും, അതേ ഉള്ളൂ. അല്ലാതെ വേറെ സൂപ്പർ ലൂർ എന്ന് പറഞ്ഞ സംഭവമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നത്തെ ഞാൻ ഇവിടെ വാഹികാശുവായാലും മിക്കവാറും 1-2 ലൂർ ആ സ്ഥിരം ഉപയോഗിക്കുന്ന ലൂർ തന്നെയായിരിക്കും ഉപയോഗിക്കുന്നത്. അതങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറ്റാറൊന്നുമില്ല. അപ്പം എന്തായാലും വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾ വീഡിയോസ് ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചന്മാരുണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടനൂടെ എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഡിയോ റിയാലിസ് 130-ൽ ഒരു വാഹ മിസ്സാവുന്ന ഇതുണ്ട്. അപ്പം ഈ സെയിം സ്പോട്ടിൽ ചെന്നേക്കുന്നതാണ്. അവിടെയും അത് സ്ട്രൈക്ക് ചെയ്തിട്ട് ഹുക്കായി പിന്നെ വന്ന് കുടഞ്ഞു കളയുന്നതാണ്. അപ്പോൾ അതുകൂടെ ഒന്ന് കണ്ടിട്ട് പോവാം. സ്ട്രൈക്ക് ചെയ്ത സ്ട്രൈക്ക് ചെയ്യാം, കുറേ ഒന്ന് സ്ട്രൈക്ക് ചെയ്താ വെയ്യ പൊങ്ങിട്ട് പോകാറുണ്ട്. ഹ
പോയി കളഞ്ഞു കളഞ്ഞു.